ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്ന് അഷ്ടാവക്ര ഗീത 16-ാമത്തെ അധ്യായം സവിശേഷ ഉപദേശം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. വേറെ ഒന്നും കേട്ടില്ല, സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് വായിക്കുകയും അതുപോലെ ഇതിനെ നല്ലോണം മനനം ചെയ്യുകയും ചെയ്യണം. കാരണം ഗുരു സവിശേഷമായിട്ട് ഉപദേശിക്കുകയാണ്. ഇത്രയും നേരം ഉപദേശിച്ച പോലെ അല്ല, കുറച്ചുകൂടി കഠിനമായിട്ടുള്ള സാധനം. നമുക്ക് കേൾക്കുന്നത് തോന്നുന്നു എന്തോ കഷ്ടപ്പെട്ട് ചെയ്യാനുള്ളത് ഇല്ല, ഒന്നും ചെയ്യാതിരിക്കാൻ പറയുകയാണ്. ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ അത് നമുക്ക് നല്ലോണം ബലം വേണം. ആ ബലം ഉണ്ടെങ്കിലേ പലതും ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ സവിശേഷ ഉപദേശം എന്ന് പറയുന്നതിന്റെ ആദ്യം അഷ്ടാവക്ര ഉപാചാരം. ആചക്ഷു ശൃണുവാ താത നാനാ ശാസ്ത്രാന്യനേകേശക തഥാപി ന തവ സ്വാസ്ഥ്യം സർവവിസ്മരവാദുതെ. അതായത് നീ ഈ നാനാ ശാസ്ത്രങ്ങൾ, അതായത് പല പല ശാസ്ത്രങ്ങൾ നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇത് പല ഒരു ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താലും സർവവും മറക്കാതെ നിനക്ക് ഒരിക്കലും സ്വസ്ഥത ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആത്മബോധം, അത് ശാസ്ത്രജ്ഞാനമല്ല. ആത്മബോധം അവനവന്റെ ഉള്ളിൽ ഉണ്ടെന്ന് അനുഭവിക്കുന്നത് ഒരിക്കലും ശാസ്ത്രത്തിൽ നിന്ന് അറിയുന്നതല്ല. ആലോചിച്ച് നോക്കൂ, ശാസ്ത്രത്തിൽ അനുഭവിക്കാൻ പറ്റില്ല, കേട്ട് മനനം ചെയ്ത് അനുഭവം വരണം. അപ്പൊ നമ്മൾ പിന്നെയും പിന്നെയും ശാസ്ത്രത്തിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടെയോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഭഗവത്ഗീത വായിച്ചിട്ട് എനിക്കൊന്നും അങ്ങോട്ട് അനുഭവം വരുന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്ന്. അപ്പൊ ഭഗവാൻ പറയാം, ലവണമർഷിയാണെന്ന് തോന്നുന്നു. അതായത് നീ ഭഗവത്ഗീതയിൽ നോക്കിയപ്പോ ഭഗവത്ഗീത എന്തു പറഞ്ഞു, നിന്നിലേക്ക് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ ഇപ്പോഴും ഭഗവത്ഗീതയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിനക്കൊന്നും കിട്ടാത്തതെന്നാണ്. ഭഗവത്ഗീത പറയുന്നത് അവനവനിലേക്ക് നോക്കുന്നതാണ്. അപ്പൊ ശാസ്ത്രത്തിന് ഒരു പരിധിയുണ്ട്, ഒരിടത്ത് അത് നിർത്തണം. അത് നിർത്താതെ മനുഷ്യരിന്ന് വീണ്ടും വീണ്ടും അതിനെ തന്നെ പോറ്റിക്കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രത്തിനെ വീണ്ടും വീണ്ടും അധ്യയനം ചെയ്യാൻ ശ്രമിക്കുന്നു, ചിലർ അധ്യാപനം ചെയ്യാൻ ശ്രമിക്കുന്നു, പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഒരിക്കലും ആത്മബോധം വരില്ല. അത് മനസ്സിനതീതമാണ്, മനസ്സിനപ്പുറത്താണ് ആത്മബോധം. അതുകൊണ്ട് നമ്മളിതെല്ലാം കേട്ട് ഓർമ്മിച്ച് വെക്കുന്നതെന്ന് പറയുന്നത് സ്മൃതി, അത് മനോധർമ്മമാണ്. അതുകൊണ്ടാണ് മനസ്സിൽ നല്ല ഓർമ്മിച്ചെടുക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും എന്തല്ല, അത് യഥാർത്ഥത്തിൽ ആ പരിശുദ്ധ ജ്ഞാനമല്ല എന്നാണ് പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടിയൊക്കെ വിചാരം ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവും. അതായത് ശാസ്ത്രങ്ങളെ നമ്മൾ പലതിനെയും പഠിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, അതൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല, അത് ചെയ്തോളാനാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ചിത്തവിശ്രാന്തിയാകുന്ന നിർവൃതി കിട്ടാൻ പോകുന്നില്ല. ചിത്തവിശ്രാന്തി എന്ന് പറഞ്ഞാൽ ചിത്തം ഉപശമിച്ചിടമാണ്, അവിടെ മനസ്സൊന്നും ചിന്തിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ കീർത്തനാലാപനം അല്ലെങ്കിൽ ഭജനം അതൊന്നും അവസാനം നമുക്ക് ഉപകരിക്കില്ല. തുടക്കത്തിൽ കുഴപ്പമില്ല, മനസ്സ് പലയിടത്ത് പോകുന്ന മനസ്സിനെ പിടിച്ചുകൊണ്ട് വന്ന് സത്വഗുണത്തിൽ നിർത്താൻ നല്ലതാണ്, നാമം ജപിക്കലും ഒക്കെ നല്ലതാണ്. പക്ഷേ അതൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും ഓർമ്മകളെ എടുത്തുകൊണ്ടിരിക്കും, പഴയതിനെയൊക്കെ എടുക്കും. നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ മനഃപ്പാഠമാക്കിയതൊക്കെ നമ്മൾ സ്ട്രെയിൻ ഇല്ലാതാണ് എടുക്കുന്നതാണ്, അല്ലല്ല. അവിടെ ആ നമ്മളിപ്പോ ഒരു ഫയല് ഒരു കബോർഡിൽ വെച്ചു, നമുക്ക് കൃത്യമായിട്ട് അതിന്റെ സ്ഥലം അറിയാമെങ്കിൽ പോയി തിരയേണ്ട കാര്യമില്ല, പെട്ടെന്ന് പോയി എടുത്തോണ്ട് വരും. ഇതുപോലെയാണ് മനസ്സിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ സ്ഥിരമായി അതെടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വരും. പക്ഷെ എന്നാലും അവിടെ ചലനം നടക്കുന്നുണ്ട്. അപ്പൊ ഓർമ്മകളില് ചലനം നടന്നാൽ പോലും ചിത്തവിശ്രാന്തമല്ല. അതുകൊണ്ടാണ് നാമജപം പോലും ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ നിർത്തണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മന്ത്രത്തിൽ നിർത്തുമ്പോഴുള്ള ഗുണം എന്താണ്, അതിന് തുടക്കമോ അവസാനമോ ഇല്ല. അതേസമയം ഇപ്പൊ ഒരു സ്തോത്രകൃതിയാണ് ജപിക്കുന്നതെങ്കിൽ, ഉദാഹരണം ലളിതാ സഹസ്രനാമ സ്തോത്രം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു ഒഴുക്കമുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം. അപ്പൊ നമ്മൾ ഓരോ അത് കഴിഞ്ഞ് അടുത്തടുത്ത ശ്ലോകം പറയുമ്പോൾ നമുക്കൊരു ഓർമ്മ അവിടെ വരണമുണ്ട്. അപ്പൊ അവിടെ അതൊരു ചലനവും പിന്നെ അവിടെ ഒരു ചെറിയ സ്ട്രെയിനും ഉണ്ട്. നാമം ജപിക്കുമ്പോൾ അങ്ങനെയില്ല, ഒരു നാമം തന്നെ നിരന്തരം ജപിക്കാം, എവിടെ വെച്ച് വേണമെങ്കിലും തുടങ്ങാം, എവിടെ വേണമെങ്കിലും അവസാനിക്കാം. പക്ഷെ ഇതിങ്ങനെ അവസാനം ആ ഒരു ശബ്ദത്തിന്റെ ആ വൈബ്രേഷൻ ഒരേ നേർരേഖയിൽ വരും അവസാനം.
നാമജപത്തിന്റെ ഗുണം അതാണ്. അതിൽ തന്നെ വരും. എന്നിട്ട് ആ ശബ്ദം എന്ത് ചെയ്യും? അവസാനം പോയിട്ട് ജപിച്ച് 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 അത് മനജപമാവും, മനസ്സുകൊണ്ട് ജപിക്കുന്നതാവും. എന്നിട്ട് അത് പതുക്കെ പോയിട്ട് അടങ്ങും ഒരു സ്ഥലത്ത്. ആ ശബ്ദം എവിടെ അടങ്ങുമോ അവിടെ ഉദിക്കും. കാരണം ശബ്ദം തീരെ ഇല്ലാത്ത സ്ഥലമാണ് ഭഗവാൻ. മനസ്സ് ചിന്തിച്ചാൽ ശബ്ദമാണ് മനസ്സ്. നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അവനവനിൽ ശ്രദ്ധിച്ചാലും മനസ്സ് ചിന്തിക്കുന്നതിന് ശബ്ദമുണ്ട്. നമ്മളിപ്പോ അഷ്ടാവതര ഗീതയുടെയൊക്കെ തലത്തിലെത്തുമ്പോ നല്ലവണ്ണം അവനവനെ നിരൂപണം ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് അഷ്ടാവതര ഗീത വായിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തണം. എവിടെയെങ്കിലും ഇരുന്ന് ഏകാന്തത്തില് ദിവസവും, ഈ അഷ്ടാവതര ഗീത കേൾക്കുന്നവര് ദിവസവും മനനത്തിലൊക്കെ ഒരുപാട് സമയം മാറ്റിവെക്കണം. അല്ലാതെ വെറുതെ അഷ്ടാവതര ഗീത എല്ലാം പഠിച്ചതുപോലെ പഠിച്ച് പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഈ പഠിച്ചതൊക്കെ പലവരും ചൊല്ലുകയോ അല്ലെങ്കിൽ ഇതെല്ലാം മനഃപാഠമാക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം മറക്കാതെ ഒരിക്കലും നിനക്ക് ഈ നിർവൃതി അനുഭവിക്കാൻ പറ്റില്ല. മറക്കുന്നത് എങ്ങനെയാണ്? മറക്കുന്നത് ജ്ഞാനം ഉറയ്ക്കുമ്പോ മറക്കും. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും നിൽക്കില്ല, ബാക്കി എല്ലാം നമ്മുടെ നിന്ന് പോവും എന്ന് പറഞ്ഞ് ആര് വിഷമിക്കൊന്നും വേണ്ട, അതെല്ലാം അവിടെ തന്നെ കാണും. പക്ഷെ അനുഭവ സമയത്ത് ഇതൊന്നും അവിടെ കാണുകയില്ല. പിന്നെ നമുക്ക് ഉണർന്നു വരുമ്പോ ഈ ശരീരത്തിൽ പ്രാരബ്ധത്തിനുള്ള ഒരു ചെറിയ വറുത്ത വിത്ത് പോലെ ഒരു മനസ്സ് കാണും. അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കും. ഇത് നമ്മുടെ വീടാണെന്നോ ഇത് നമ്മുടെ നാടാണെന്നോ ഈ ചുറ്റുമുള്ളവരൊക്കെ എന്റെ എങ്ങനെയൊക്കെയാണ് ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും ബന്ധങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷേ വേറെ ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും മനസ്സ് പ്രവർത്തിക്കുകയില്ല. അങ്ങനെ പ്രവർത്തിക്കരുത് എന്നാണ് ഇപ്പൊ സവിശേഷമായിട്ട് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് നീ എല്ലാം മറക്കേണ്ടി വരും. അവസാനം ഈ പഠിക്കുന്നതൊക്കെ നിനക്ക് എല്ലാത്തിനെയും നീ എന്ത് ചെയ്യും? മറക്കും. ഇനി ഈ നിലവിലുള്ളതിന് പുറമെ പുതുതായി നീ ചിലതിനെയും കൂടി ഓർമ്മിക്കാറാകുക എന്നുള്ളൊരു അർത്ഥ തലത്തിലോട്ട് ഇത് എടുക്കാം. ബോധത്തിന് മാത്രം നീ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നീ വേറെ വിഷയങ്ങളെയെല്ലാം ഓർമ്മിച്ചാൽ എന്ത് പറ്റും? ചിത്തവിശ്രാന്തി കിട്ടില്ല. അതുകൊണ്ട് വിഷയങ്ങളുടെ വിസ്മൃതിയാണ് വിശ്രാന്തിക്കുള്ള ഹേതു. എന്നാൽ ബോധസ്മരണയാണ് എല്ലാത്തിൻ്റെയും ഹേതു. ബോധസ്മരണ വന്നാൽ അവസാനം നമ്മൾ ഈ പോകുന്ന വഴി കൃത്യമായിട്ട് പോവാം. വിഷയങ്ങളെ മറക്കുന്നതാണ് നല്ലത് എന്നാണ്. ഇനി അടുത്ത ശ്ലോകം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് എളുപ്പമാണ് ഈ ചെയ്യാൻ, ഇത്ര വിശദീകരിച്ചത് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിലർക്കൊക്കെ സംശയം തോന്നും, അപ്പൊ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങ് നിർത്തട്ടെ എന്ന് ചോദിച്ചാൽ അത് അവനവന്റെ ഉള്ളിലെ തെളിമ അവരവർക്ക് അറിയാവും. നല്ല ശാന്തി സ്വസ്ഥതയൊക്കെ ഉണ്ട്. ഇപ്പോഴും ഈ രാവിലെ എടുത്തു വെച്ച് ഒരു കാര്യമില്ല, ഞാൻ ഒന്നുകൂടി എന്നാ രാമായണം പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഈ ഭഗവത്ഗീത വായിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇനി ആളുകളുടെയൊക്കെ പ്രഭാഷണങ്ങൾ ഇനിയും കേട്ടോണ്ടിരിക്കട്ടെ. നിങ്ങൾ കേട്ട് കഴിഞ്ഞവരാണെങ്കിൽ ഒരിക്കലും കേൾക്കാൻ തോന്നില്ല, അതിന് പുറമേന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ ഉപദേശിക്കുമ്പോൾ ഗുരു എന്താണ് ഓരോ ഘട്ടം കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരും. നമ്മൾ ഒരു വഴി അന്വേഷിച്ച് പോകുന്നതും നേരത്തെ വഴി ഫിക്സ് ചെയ്തിട്ട് പോകുന്നതും അല്ലെങ്കിൽ വഴിയിൽ വഴിയിൽ കൃത്യമായിട്ട് ഒരു ദേശികൻ അടയാളപ്പെടുത്തി ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിലും ഒന്നും ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണെന്ന്. നമ്മൾ സ്വയം അന്വേഷിച്ചാണ് പോകുന്നതെങ്കിൽ കാലതാമസം വരും. അതേസമയം ഒരു ഗുരു ദേശികൻ ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആ ഘട്ടം കടന്നു കടന്നു പോകും ഇല്ലയോ? അങ്ങനെ ആലോചിച്ച് നോക്കണം. നമ്മൾ ഓരോ ഘട്ടം എത്തുമ്പോൾ ഗുരു പറഞ്ഞു തരികയാണ്. അഷ്ടാവക്ര ഗീതയിലെ 20 അധ്യായങ്ങളും ഓരോ അധ്യായവും ഓരോ പടിയാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഗുരു അടുത്ത സ്ഥലം കാണിച്ചു തരും. ആദ്യം നമ്മൾ മനസ്സിൽ തന്നെ ഭാവന ചെയ്യണം, ഈ പടികൾ ഓരോന്നും കടന്നു പോകുമ്പോൾ നമ്മുടെ തൊട്ടു മുമ്പേ ഉള്ള പടിയില് ഗുരു കൈപിടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഗുരുവാണ് കൈപിടിച്ച് കയറ്റുന്നത് അടുത്ത പടിയിലോട്ട്, അതിനടുത്ത പടിയിലോട്ട്. അങ്ങനെ അങ്ങനെ അവസാനത്തെ പടി എത്തുമ്പോഴേക്കും അവസാനത്തെ പടി സത്യമാണെന്ന്, പടി കിറങ്ങാൻ സത്യമാണെങ്കിൽ ആ സത്യത്തിൽ ഗുരുവും ശിഷ്യനും ഒന്നായിത്തീരും. ഗുരു അറിഞ്ഞ സത്യം എന്തോ അത് ശിഷ്യനും അറിയും. അതാണ് അഷ്ടാവതര ഗീതയിലെ 20-ാമത്തെ അധ്യായം. അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും ഒന്ന് തന്നെയെന്ന് അറിഞ്ഞ് അവിടെ പിന്നെ ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഗുരു ഒരു 17-ാമത്തെ പടിയിൽ എത്തുമ്പോൾ തന്നെ പറയുകയാണ്, ഇതിപ്പോൾ 16-ാമത് എത്തുമ്പോൾ തന്നെ പറയുകയാണ്, സവിശേഷമായിട്ട് ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം 11 ശ്ലോകം അത് വ്യക്തമായിട്ട് മനസ്സിലെങ്കിലും ആക്കണം, ബുദ്ധിയിലെങ്കിലും ഓർത്തു വയ്ക്കണം. വെറുതെ പരിഭ്രമിക്കരുത്. എന്നും എന്നും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം ഇനി തൊട്ട്.
അതിനെ വേണമെങ്കിൽ മെഡിറ്റേഷൻ എന്നൊക്കെ വിളിക്കാം, അത് ഇഷ്ടമുള്ള പേര് വലിയ വിളിച്ചോളൂ, വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു അഭ്യാസം ചെയ്തേ പറ്റൂ, കാരണം ഇനിയും നമ്മൾ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇത് കേൾക്കുന്നു, എല്ലാവരും കേൾക്കുന്നു, ഞാനും കേൾക്കുന്നു, അങ്ങനെയൊന്നും കാര്യമില്ല. എവിടെയെങ്കിലും ഇരുന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സമയം ഇതിനെക്കുറിച്ചൊക്കെ വിചാരം ചെയ്തിട്ട് കുറെ ദിവസങ്ങളിലേ അങ്ങനെ വരികയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാൻ പോലും നമുക്ക് തോന്നില്ല, എവിടെയെങ്കിലും ഇരിക്കുന്നു. അതാണ് യഥാർത്ഥ ധ്യാനം. യഥാർത്ഥ ധ്യാനം അതാണ്. യഥാർത്ഥ ധ്യാനത്തിൽ നമുക്ക് ഒരിക്കലും ഒന്നും ചിന്തിക്കാൻ തോന്നില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു സത്യത്തിൽ ചില കാര്യങ്ങളിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് ആളുകൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ആദ്യം ഇങ്ങനെ ചിന്തിക്കണം, അത് കഴിഞ്ഞ് അടുത്ത ചിന്തിക്കണം, ഇങ്ങനെ ചിന്ത എന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്ന സത്യത്തിൽ രണ്ടും കൂടെ ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ്. അത് രണ്ടും വരില്ല. മനസ്സടങ്ങുന്നതാണ് ധ്യാനം, അല്ലാതെ മനസ്സിൽ വേറെ എന്തെങ്കിലും കാര്യം ചിന്തിക്കുന്നതല്ല ധ്യാനം. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും രൂപങ്ങളെയൊക്കെ ധ്യാനിച്ച് അല്ലെങ്കിൽ ആ രൂപങ്ങളുടെ ക്രിയകളൊക്കെ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം, ഇപ്പൊ ഒരാൾ പറയാണ് ഒരു വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നതായിട്ട് ഉള്ളിൽ ധ്യാനിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 1000 തിരിയിട്ട വിളക്ക് കൊളുത്തുന്നതായിട്ട് ധ്യാനിക്കൂ, ഇങ്ങനെയൊക്കെ പല ധ്യാനക്രമങ്ങളും ഉണ്ട്. അതൊന്നുമല്ല ധ്യാനം. ഈ സത്യം ഉണർന്നിരിക്കുമ്പം നല്ലവണ്ണം ബുദ്ധിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ സത്യത്തിനെ, ഉണ്ട് എന്ന അനുഭവത്തിനെ താൻ തന്നിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ധ്യാനം. എവിടെയെങ്കിലും ഇരുന്നിട്ട് തൻ്റെ ഉള്ളിലോട്ട് ശ്രദ്ധിച്ചിട്ട് ഉണ്ട് എന്ന് കുറച്ച് ദിവസം വേണമെങ്കിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അതിലൊന്നും ഒരു കേടും വരാൻ പോകുന്നില്ല. അസ്ഥി അസ്ഥി എന്നാണ് സംസ്കൃതത്തിൽ, അസ്ഥി അസ്ഥി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെന്ന് ശ്രദ്ധിക്കും. അപ്പം ആ ശ്രദ്ധ കൊണ്ട് ധ്യാനം പൂർണ്ണമാവും. അപ്പൊ ധ്യാനത്തിന് ഇനിയും ശ്രദ്ധിക്കാനുള്ളത് ഒരു ചിന്തയും വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഒരുപാട് ബലം പിടിക്കരുത്. ചിലരെല്ലാം ഇവിടെ പലപ്പോഴും ധ്യാനത്തിന്റെയൊക്കെ പല ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും വളരെ പ്രൈമറി സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഏറ്റവും ആദ്യം നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ചിലത് പറയും മനസ്സിനെ അങ്ങ് വിടും, ഇങ്ങനെയൊന്നും പഠിപ്പിക്കരുത്, ധ്യാനം എന്ന് പറയുന്ന ഇത്ര സ്ട്രിക്റ്റ് ആവാനുള്ള ഒരാളിടയ്ക്ക് എന്നോട് സംസാരിച്ചോ പറഞ്ഞതാണ്. ഞാനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന ഈ ധ്യാനമൊക്കെ തുടക്കത്തിലുള്ളവർക്കാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ധ്യാനത്തിന് എങ്ങനെ വേണമെങ്കിലും കാട്ടിക്കൂട്ടി പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. അതെല്ലാം വിശ്വസിച്ചുകൊണ്ട് പോയിട്ട് ആളുകൾ കുറെ ധ്യാനിക്കുകയൊക്കെ ചെയ്യും. എവിടെയെങ്കിലും ഒന്നിരിക്കും, കുറെ വേഷങ്ങട്ടലൊക്കെ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും വീട്ടിലാരും മിണ്ടാൻ സമ്മതിക്കില്ല, കഥകളൊക്കെ അടച്ചിട്ട് മാൻഡോലൊക്കെ സംഘടിപ്പിക്കാൻ നടക്കും. അതൊക്കെ അവസാനം ഇപ്പൊ ഇപ്പോഴത്തെയാണെങ്കിൽ കേസും കൂടിയാവും. എന്നാലും അതിനുള്ള എല്ലാ സാമഗ്രികളെല്ലാം വെച്ചിട്ട് അവസാനം ധ്യാനം മാത്രം നടക്കില്ല. അതല്ല ധ്യാനം. ധ്യാനം എന്ന് പറയുന്നത് ആരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതല്ല ധ്യാനം. ഈ സത്യം കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെ വെളിപ്പെടും, കുറേശ്ശെ അതിന്റെ ചെറിയ പ്രകാശം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു സമയമാവുമ്പോൾ നമുക്ക് തന്നെ തോന്നും എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, എവിടെയെങ്കിലും ഇരുന്ന് എനിക്കൊന്ന് കണ്ണടച്ച് എൻ്റെ ഉള്ളിലോട്ട് തന്നെ നോക്കണം. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം അന്തർമുഖ സമാരാധ്യ. അപ്പൊ ദേവി എങ്ങനെ വരും? അവിടെ മനസ്സിനെ അടക്കി വെച്ചിട്ട് അവൾ പതുക്കെ എന്ത് ചെയ്യും? മനസ്സായിട്ട് ഇങ്ങനെ പലതായി നിന്നുകൊണ്ടിരുന്ന അമ്മ ദേവി തന്നെ അകത്ത് വരും. അപ്പൊ നമുക്ക് അവിടെ അവിടെ വേണമെങ്കിൽ അവളെ ആരാധിക്കാം. അവിടെ ഉള്ളില് അവിടെ ഉള്ളിൽ അമ്മ അമ്മയെ കാണാൻ പറ്റും. ശക്തിയെ സഹസ്രനാമം ജപിച്ചവർക്കൊക്കെ വലിയ അനുഗ്രഹമായിട്ട് ഞാനിത് കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും ദേവിയെ തന്നെ ഉപാസിച്ചിട്ട് അവർക്ക് ധ്യാനം എന്നത് അവരുടെ ഉള്ളിൽ തന്നെ ദേവി അവർക്ക് ആരാധിക്കാൻ വേണ്ടി നിന്നു കൊടുക്കും എന്ന് പറഞ്ഞാൽ സങ്കല്പം രൂപ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ദേവി ഭാവത്തിന് ഉള്ളിൽ വേണമെങ്കിൽ പതുക്കെ ശ്രദ്ധിച്ചു തുടങ്ങാം. പക്ഷേ അഷ്ടാവക്ര ഗീത പോലെയുള്ള നമ്മൾ പറഞ്ഞു വളരെ കാർക്കശ്യപൂർവ്വം പറയുന്ന ചില ഗുരുക്കന്മാരുടെ കൃതികളായതുകൊണ്ട് പറയുകയാണ്, അതിൽ പോലും പോയി നിൽക്കരുത്. അവിടെ പോലും കുറച്ച് വൈകാരികതയൊക്കെയുണ്ട്. അവിടെ പോലും മനസ്സിന്റെ വികാരമോ മാറ്റമോ ശ്രദ്ധിക്കാതെ ഉള്ളിൽ ഉണ്ട്, ഞാൻ ഉണ്ട് എന്ന അനുഭവത്തിന് അങ്ങേയറ്റം ദൃഢമായിട്ട് പിടിക്കണം. അത് മാത്രം നിങ്ങൾ തട്ടിക്കളഞ്ഞാലും പോവില്ല. നിങ്ങൾ ഉണ്ട് എന്ന അനുഭവത്തിന് ഇനി നിങ്ങൾ എത്ര എല്ലാം തട്ടി വേണ്ട ഇല്ല എന്ന് പറയാൻ ശ്രമിച്ചാലും അത് ഒരിക്കലും നിങ്ങളെ സമ്മതിക്കില്ല. ഉണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഞാനെന്ന് പോലും ഓർമ്മിക്കരുത്, മറന്നു കളയണം. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഈ പഠിച്ചത് മുഴുവൻ എല്ലാം മറന്നു കളയാൻ പറഞ്ഞില്ലേ? പഠിച്ചതും ഒരിക്കൽ മറക്കേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ? യഥാർത്ഥ പൂർണ്ണമായ സത്യസ്വരൂപത്തിൽ എത്തുമ്പോൾ ഞാൻ എന്നതിനെ പോലും മറക്കേണ്ടി വരും. ഞാൻ എന്നെ പോലും അവിടെ കേട്ടില്ല, അവിടെ ഒരു ചലനവും കേട്ടിയില്ല, അവിടെ ജഡമേ ഇല്ല, അവിടെ
ബോധസ്വരൂപം മാത്രമേ ഉള്ളൂ. അവിടെ നിത്യമായ വസ്തു മാത്രമേ ഉള്ളൂ, അത് പ്രകാശ സ്വരൂപമാണ്. അവിടെ ഒരു അനക്കം പോലും ആരെ ഒരു ഇരുട്ടിന് അവിടെ കടക്കാനേ പറ്റില്ല. ജഡം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, അപ്പൊ അതിനെ കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ധ്യാനം ഇങ്ങനെ വേണം അറിയാൻ, നല്ലവണ്ണം ഉള്ളിൽ പോയിട്ട് വെറുതെ എങ്കിലും ഒരു നിമിഷമെങ്കിലും ഉണ്ട് എന്ന അനുഭവത്തിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് വീണ്ടും വീണ്ടും ഇരുന്ന് അതിനെ പതുക്കെ പതുക്കെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. നമ്മളിപ്പോൾ ഇരിക്കാൻ ഒരു 15 മിനിറ്റ് പറഞ്ഞാൽ 15 മിനിറ്റ് ഈ ധ്യാനം കിട്ടണമെന്നൊന്നുമില്ല. ഇത് വെളിയിൽ പല കാര്യങ്ങളും ലൗകികത്തിൽ ചെയ്ത് നേടാവുന്നത് പോലെ അത്ര ഈസി അല്ല. ഇത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റാത്ത ഒരു വസ്തുവിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. കണ്ടുപിടിക്കുമ്പോൾ അതിനെ ഒരിക്കലും കാണാൻ സാധ്യമല്ല. അതിനകത്ത് ഉള്ളില് അവിടെ ഒരു ഒരു ഉൾക്കാഴ്ച അകക്കണ്ണാണ്. ജ്ഞാനം തനിയെ പുറത്തു വരികയില്ല. അത് കാണാൻ ഒരു കണ്ണ് വേണം. കണ്ണിനൊരു കാന്തി പോലെ, കണ്ണല്ല അവിടെ, കണ്ണിന്റെ ശോഭയെ നമ്മൾ ഉള്ളിൽ കടത്തിവിടുന്നു. പുറമെയുള്ള കണ്ണിനെയല്ല നോക്കൂ, കണ്ണിന്റെ ഏറ്റവും സൂക്ഷ്മഭാഗത്തിനെ നമ്മൾ ബുദ്ധിയാക്കി അകത്തോട്ട് കടത്തി വിടുക, എന്നിട്ടാണ് അകത്ത് പോയി കണ്ടിട്ട് വരുന്നത്. അപ്പൊ എത്ര തീക്ഷ്ണമാണ് ആ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രിയ എന്ന് മറന്നുപോണ്ട. അതുകൊണ്ടാണ് ഈ ധ്യാനം പറയാവുന്നതാണ്. അഷ്ടാവക്ര ഗീതയിൽ ഇതുവരെ ധ്യാനക്രമമോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ് ധ്യാനം ഉള്ളിൽ എങ്ങനെ ഇത് കിട്ടും. നാമജപം ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും പൂർണ്ണമായിട്ടില്ലാത്തവർക്കാണെങ്കിൽ വീണ്ടും തുടർന്നു പോകാം. അല്ലാത്തവരാണെങ്കിൽ ഇപ്പൊ ചിലർക്കൊക്കെ ഉള്ളിൽ മതിയായി കാണും. ഇപ്പൊ ചിലരല്ല നാമൊക്കെ ജപിക്കുന്നത് ഇപ്പൊ ഒരു വെറും നമ്മൾ പറയുന്ന പോലെ യാന്ത്രികമായി ചെയ്യുന്ന ആളുകൾ കാണും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഏകദേശമൊക്കെ ഭഗവാൻ തെളിഞ്ഞു എന്നാണ് അർത്ഥം. പണ്ട് വളരെ ലഹരിയായിട്ട് നാമം ജപിച്ചുകൊണ്ടിരുന്നതും കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടിരുന്നതും ഭഗവാനെ പൂജിച്ച് തീരാതിരുന്നതും ഭഗവാന് പട്ടുവസ്ത്രങ്ങൾ വാങ്ങി അണിയിച്ചതെന്നും മതിയാകാതിരുന്ന സമയമൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നു, ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. പക്ഷെ എന്നാലും പൂർണ്ണമായ ഒരു ആനന്ദം വന്നില്ലല്ലോ ഭഗവാനെ. ഇങ്ങനെയെല്ലാം തോന്നുന്നവർക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. ബുദ്ധിക്ക് നല്ലോണം ഉറപ്പിച്ചെങ്കിൽ ഇനി ഭഗവാനെ പുറത്തല്ല കാണുന്നത്, ഇനി ഭഗവാനെ അകത്താണ് കാണാൻ പോകുന്നത്. അങ്ങനെ അകത്ത് ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? ഒരു നാമം പോലും ജപിക്കേണ്ട, ഉള്ളിൽ ഉണ്ട് എന്നുള്ളതിനെ ശ്രദ്ധിക്കും. ഞാൻ ഉണ്ട് എന്നതിനെ ശ്രദ്ധിച്ച് അകത്ത് കയറി ഞാനിനെയും കൂടെ മാറ്റി നിർത്തി ഉണ്ട് എന്നതിലിരിക്കണം. നമ്മളതാണ് ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ പറയുന്നത്. ഏകാന്തത്തിൽ ഇരുന്നാൽ മാത്രമേ ഉണ്ട് എന്ന അനുഭവത്തിനെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാം, ആൾ കൂടി നിന്ന് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ആയി പോകും. അത് മാത്രമല്ല, വെളിയിൽ ഒരാളെ കാണുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ ഞാനെന്ന് കൂടുതൽ തോന്നുന്നത്. വെളിയിലുള്ള ഒരാൾ എപ്പോഴും എന്താണ്? അത് നമ്മളിപ്പോ പറയുന്നത് പോലെ മധ്യമ പുരുഷനാണ് എന്ന് പറഞ്ഞാൽ സഹ നീയാണ്. വെളി വന്നു കഴിഞ്ഞു തോന്നും. വെളിയിലുള്ള ആളുകളും ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഉത്തമ പുരുഷൻ ഞാനാണ്. അവിടെ പറയുമ്പോഴേക്ക് ആ പ്രഥമ പുരുഷനെയും മധ്യമ പുരുഷനെയും കണ്ടുകൊണ്ടേയിരിക്കും. നീ അല്ലെങ്കിൽ അവൻ, അപ്പൊ നമ്മളിൽ ഞാൻ പൊന്തിക്കൊണ്ടേയിരിക്കും. ഇവരെന്നും കാണുന്നില്ലെങ്കിലോ? അതാണ് ഒരു മുറി അടച്ച് ഏകാന്തത്തിൽ നിശബ്ദമായിട്ട്, അത് പ്രത്യേകിച്ച് വെളുപ്പിനെയൊക്കെ ആണെങ്കിൽ വലിയ സൗകര്യമാണ്, ഇരുന്നിട്ട് തനിയെ ശ്രദ്ധിക്കുക, ഉള്ളിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഉണ്ട് 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 ഉണ്ട്, ഇത് വലിയ ഒരു ധ്യാനമായിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഈ സത്യത്തിനെ ഉള്ളിൽ അനുഭവിക്കാൻ പറ്റും. അത് ഭഗവാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഏതിലോ പറഞ്ഞ പോലെ, അത് ധ്യാനം പുരോഗമിക്കും തോറും നമുക്ക് ഇതിലിങ്ങനെ ഇരിക്കാനുള്ള ഒരു വാഞ്ച കൂടി കൊണ്ടുവരും. അപ്പൊ തനിയെ നമ്മുടെ പുറമെയുള്ള പ്രാരബ്ധം പതുക്കെ പതുക്കെ നമ്മളെ വിട്ടുപോകുന്നത് നമ്മൾ അനുഭവിക്കും. നമ്മൾ കാണും, ചിലതൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനേ വരില്ല. ആ ഒരു സ്ഥിതിയാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം, ഭോഗം കർമ്മ സമാധി വാ കുരു വിഞ്ച തഥാപിതേ ചിത്തം നിരസ്ത സർവാശം അത്യർത്ഥം ജോജയിഷ്യതി. ഹേ വിദ്വാൻ, വിദ്വാൻ എന്ന് പറഞ്ഞാൽ വിദ്യ അറിഞ്ഞവനാണ്. അതായത് നീ ഇപ്പൊ അഷ്ടാവക്രനെ അങ്ങനെ ജനകരെ അങ്ങനെ വിളിക്കാം. കാരണം ഇത്രയും കേട്ടുകൊണ്ടിരിക്കുകയില്ലേ, നമ്മളെല്ലാം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കേട്ടെങ്കിലും എന്ത് വന്നാലും അത് ഉള്ളിലാണ് പോയിരിക്കുന്നത്. ഒരു മരുന്ന് സേവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലവും കിട്ടണം. എത്ര ഒരു സേവിക്കുമോ അത്ര പ്രാവശ്യം മരുന്ന് നമുക്ക് ഫലം ചെയ്യും. മന്ത്രവും മരുന്നും അങ്ങനെയാണ്. മരുന്ന് എത്ര ഡോസ് പോകുമോ അത്രത്തോളം ചികിത്സ പൂർണ്ണമാവും. അതുപോലെയാണ് മന്ത്രം, മന്ത്രവും അങ്ങനെയാണ്. ഇതിപ്പോ സത്യത്തിന് ശ്രവണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രക്ഷയ്ക്കുള്ള ഒരു മന്ത്രവും മരുന്നും കൂടെ ചേർത്തിട്ടാണ് തരുന്നത്. ഇതിപ്പോ ഇത്രയും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, കേട്ടതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരണ്ടയോ? അപ്പൊ ഇതിന് കേൾക്കുമ്പോ അപ്പൊ ജനകർക്കത് നല്ലവണ്ണം ഉറപ്പായി വരുന്നുണ്ടെന്ന് ഗുരുവിന് പൂർണ്ണമായി അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി നീ ഭോഗങ്ങൾ അനുഭവിക്കുകയോ കർമ്മങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ നീ ഏകാഗ്രത ശീലിപ്പിക്കുകയോ ചെയ്താലും നിന്റെ മനസ്സ് എല്ലാ ആശയ്ക്കും അപ്പുറവും വിഷയങ്ങൾക്ക് അതീതവുമായതിനു വേണ്ടി കൊതി കൊണ്ടുകൊണ്ടേയിരിക്കും. കണ്ടോ,
അവിടെ എത്തിക്കഴിഞ്ഞു എന്നാണ് നേരത്തെ ശ്ലോകത്തിൽ നമ്മൾ എല്ലാവരും പറഞ്ഞത്. അതായത് നമ്മൾ ഇത് കേട്ടിട്ട് സത്യത്തിൽ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് അനുഭവം വരണം. അതായത് നിങ്ങൾ എന്ത് ഭോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും എന്ത് കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും ഇനി മനസ്സിനെ വീണ്ടും വീണ്ടും നമ്മൾ ഏകാഗ്രത ശീലിപ്പിക്കുന്നു, വേറെ ഒന്നിലും പോകരുത്, ഇത് വേണമെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നാലും ഒക്കെ എല്ലാ ആശയ്ക്കും അപ്പുറത്ത്, മോക്ഷം വേണമെന്നുള്ള ആശയ്ക്കും അപ്പുറത്ത്, നിങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെ അതീതമായിട്ട് എന്തിനോ വേണ്ടി കൊതി കൊണ്ടുകൊണ്ടേയിരിക്കും. അതായത് എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം, ഇങ്ങനെ ഒരു ചിന്ത വന്നുകൊണ്ടേയിരിക്കും. അയ്യോ അത് അനുഭവമാണ്, അതിങ്ങനെ വരും. അപ്പൊ നമുക്കുണ്ടല്ലോ എല്ലാത്തിലും സ്വയമേവ നമ്മൾ പിടിവിടും വെളിയിലോട്ട്. പിന്നെ നമ്മളെ ഇനി എത്ര തന്നെ നമ്മളുടെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ട ആളുകളോ പ്രധാനപ്പെട്ട ദൈവ്യമോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമോ ഒന്നും നമുക്ക് ശ്രദ്ധ വരില്ല, അതിനേക്കാൾ പ്രിയപ്പെട്ടവൻ അകത്ത് വന്നു കഴിഞ്ഞു എന്നാണ്. അപ്പോ അതിന്റെ അർത്ഥം തന്നെ ഇങ്ങനെയാണ്, വിഷയങ്ങൾക്ക് അതീതമായി നമ്മള് വീണ്ടും വീണ്ടും ഉള്ളില് ശ്രദ്ധിച്ചു തുടങ്ങും, ഭഗവാന്റെ അടുത്ത് ചെല്ലണം എന്നുള്ള ചിന്ത മാത്രം വന്നു തുടങ്ങും. അതെല്ലാം അനുഭവിച്ചാൽ മാത്രമേ അറിയാവൂ. പക്ഷെ ഇതൊന്നും ഈ സത്യത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ശ്രമിക്കുന്നവർക്ക് കിട്ടാതിരിക്കില്ല, അതും ഉറപ്പാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തിനെ തന്നെ വീണ്ടും വിചാരം ചെയ്ത് നോക്കണം. അതായത് എങ്ങനെ പറയുന്നു ചോദിച്ചാൽ, നമ്മളിപ്പോ ഇവിടെ ഈ വിഷയഭോഗങ്ങൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവയെ സാധിക്കാനുള്ള പ്രവൃത്തികളെ എന്തൊക്കെയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ആധ്യാത്മികതയിലാണെങ്കിൽ ധർമാനുഷ്ഠാനങ്ങളാവുന്ന സമാധി പരിശീലനം ചെയ്യുന്നു, ഇങ്ങനെ പലതരത്തിലും നമ്മളിങ്ങനെ സമയം കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇത്രയും കാലം ഇതിലൊന്നും വരാതിരുന്നപ്പോഴേക്കും വീട്ടുകാര്യം നോക്കിക്കൊണ്ടിരുന്നു, ഗൃഹസ്ഥാശ്രമികളാണെങ്കിൽ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറയും ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ ആ നമ്മുടെ ദ്രവ്യം കൊണ്ടുപോകും, ഇതൊക്കെ നമ്മുടെ സമയമൊക്കെ അങ്ങനെ കൊണ്ടുപോകും, വീടുണ്ടെങ്കിൽ പറയുക വേണ്ട. എന്നിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ റിട്ടയർമെന്റ് ലൈഫിൽ ആധ്യാത്മികമായിട്ടുള്ള ധർമാനുഷ്ഠാനം എന്ന് പറഞ്ഞുകൊണ്ട് സമാധി പരിശീലനം എന്ന് പറഞ്ഞിട്ട് റിട്ടയർ ആയി കഴിഞ്ഞ ആളുകൾ കഷ്ടപ്പെടുന്ന കാണുമ്പോഴാ വിഷമം തോന്നുന്നു. കാരണം എല്ലാം കഴിഞ്ഞു, പക്ഷെ ഇവര് പണ്ട് ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ജോലിയും കൂടുതൽ പണച്ചെലവുമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനുവേണ്ടി റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോ ആ പൈസയും കൂടെ ആയിട്ട് അങ്ങനെ യാത്രകൾ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് ആരാണെന്നും സത്യമൊന്നും അറിയാതെ പൈസ മുഴുവൻ അവിടെ ചെലവാക്കുക, ഓരോരോ വഴിപാടുകളല്ലേ. ഇപ്പൊ നമുക്കൊരു ഒന്നിനെ നിരൂപിക്കുന്നതാണെന്ന് കരുതണ്ട, സത്യം കാണുന്നതിനെ വിളിച്ചു പറയുന്നതേ ഉള്ളൂ. ഒരു ഭാഗവത സപ്താഹത്തിന് പോകുമ്പോ കയ്യിൽ നിറച്ച് പൈസ ആയിട്ട് പോയില്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഇങ്ങനെ വഴിപാടുകൾ ചെയ്യാൻ പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ പല പല എന്തൊക്കെയാണ് വഴിപാട്, ഒന്നും എനിക്ക് നല്ല നിശ്ചയമൊന്നുമില്ല, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഇതിലെല്ലാം നമ്മൾ നോക്കിയാൽ അറിയാം അവിടെ എല്ലാം പണമൊക്കെ വേണം. അപ്പൊ നമ്മൾ എന്താണ് അവിടെ പിന്നെ ഒരു വടം വലി, ദൈവമേ ഇത് കൊടുക്കണമോ വേണ്ടയോ, ഇത് കൊടുത്തു കളയാ, ഇനി കൊടുത്തില്ലെങ്കിലോ. നോക്കൂ, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യം ജോലിയൊക്കെ തീർന്നു, റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായി സ്വസ്ഥമായി ഈ വിദ്യ നമുക്ക് കൃത്യമായി പിടികിട്ടിയെങ്കിൽ, ഒന്ന് വേണ്ട 4 വേദവാക്യം നല്ലോണം അറിയാമെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാം, മനസ്സിനെ ശാന്തമാക്കി വെച്ചുകൊണ്ട് എന്താണോ വരേണ്ടത് ബാക്കി ശരീരത്തിൽ എണ്ണിക്കൊണ്ട് തീർത്തിട്ട് പോവാം. അതായത് വ്യക്തമായി സ്പഷ്ടമായി അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 3 സമ്പ്രദായങ്ങൾ, അതായത് നമ്മൾ വിഷയഭോഗങ്ങളെ അനുഭവിക്കുകയോ അല്ലെങ്കിൽ പ്രവൃത്തികളെ ചെയ്യുകയോ അല്ലെങ്കിൽ ആധ്യാത്മിക രീതിയിൽ നമ്മൾ ഏകാഗ്രത പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിലും ഒരു കുഴപ്പമില്ല. ആദ്യം പറയാണ് ജനക, ഈ 3 സമ്പ്രദായങ്ങളും നീ ചിത്തവിശ്രാന്തിക്കോ ലക്ഷ്യപ്രാപ്തിക്കോ അല്ലെങ്കിൽ ആത്മനിർവൃതിക്കോ പറ്റുന്നവയല്ലെന്നറിയണം. എന്നിട്ട് എല്ലാ ആഗ്രഹങ്ങളും അതെന്ന് നീ ചിത്ത വിഷയങ്ങളെ വിസ്മരിക്കണം, ഒരിക്കലും അതിനെ ഓർമ്മിക്കരുത്. അതിനാണ് ഇത് ചെയ്യേണ്ടത്. അതിനാൽ വിവേകികൾ അങ്ങനെയാണ് ചെയ്തു വരുന്നതും. നീയും സർവ്വ ആശകളെയും വിട്ട് ചിത്തത്തെ ആകാശം പോലെ നിർവിഷയമാക്കി മാറ്റും. മനസ്സിനെ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ധ്യാനത്തിലിരിക്കുമ്പോഴല്ല പുറമെ നടക്കുമ്പോഴൊക്കെ, ചുമ്മാ ഇരിക്കുമ്പോഴും മനസ്സിൽ എന്തെങ്കിലും ചിന്ത വന്നാൽ അതിനെ നിഷ്കരുണം തള്ളിക്കളയണം. എന്ത് ചിന്തയാണെങ്കിലും എനിക്കിത് വേണ്ട, വിട്ടുകളയണം. പിന്നെ അതിനെ ഇങ്ങനെ തൊടുത്ത് തൊടുത്ത് പോകരുത്, അതിന്റെ കൂടെ വേറെ ചിന്തകളെ കൂട്ടരുത്. ഓരോ ചിന്തകളുടെ ഇടയ്ക്ക് ഓരോ സ്ഥലത്തും ഒരു ബ്രേക്ക് ഇടണം, എന്നുവെച്ചാൽ അതിനെ പൊട്ടിച്ചു കളയണം. ഇപ്പൊ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ പറയണുണ്ടല്ലോ, അതുപോലെ മനസ്സിനെ കൂടിക്കൂടി വരാൻ സമ്മതിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്തതാണ്. അങ്ങനെ വരുമ്പോ എന്ത് വെച്ചു, മനസ്സിന്റെ ബലം കുറയും. ചങ്ങലകള് കണക്ട് ചെയ്താൽ മാത്രമേ അതിന് ബലമുള്ളൂ. ചങ്ങലയ്ക്ക് ഓരോ സ്ഥലത്ത് വിട്ടുവിട്ട് പോയാലും പിന്നെ ചങ്ങല എന്ന് പറഞ്ഞ സാധനമില്ല. മനസ്സും അങ്ങനെയാണ്, ചിന്തകളെ
ഒരു കൂട്ടം ചിന്തകളെയാണ് മനസ്സെന്ന് പറയുന്നത്. ഒരു ചിന്തയെ മനസ്സെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചിന്തകളെ നമ്മൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം ഓർമ്മിച്ചാൽ മതി. നമ്മൾ ഈ കേൾക്കുന്നതിനെയൊക്കെ ഓർമ്മിച്ചാൽ തന്നെ മനസ്സ് പതുക്കെ പതുക്കെ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുന്ന മനസ്സ്, കൂട്ടം കൂടാത്ത മനസ്സ് നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കില്ല. അത് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുക. എല്ലാത്തിനും അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേന ഗൃഹതെ, ഭഗവത്ഗീത. അഭ്യാസം കൊണ്ടേ ഇത് മാറുകയുള്ളൂ. മനഃചഞ്ചലം എന്ന് പറയുമ്പോൾ മനസ്സ് ചഞ്ചലമാണ്. ചഞ്ചലം ഹി മനഃകൃഷ്ണ. അർജുനൻ പറയാണ് കൃഷ്ണ എന്റെ മനസ്സ് ഭയങ്കര ചഞ്ചലമാണ്. അത് വായുവിനെ കൈകൊണ്ട് പിടിക്കാൻ എളുപ്പമാണ്, കാറ്റിനെ കൈകൊണ്ട് പിടിക്കാം, പക്ഷെ മനസ്സിന് പിടിക്കാൻ പറ്റില്ലെന്നാണ്. കാരണം വായുവിനേക്കാൾ പിന്നെയും എന്താണ് മനസ്സെന്ന് പറയുന്നത്, അതിനേക്കാൾ സൂക്ഷ്മമാണ്. കാറ്റ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തടയാം അല്ലെങ്കിൽ പിടിക്കാം, പക്ഷെ മനസ്സിനെ പിടിക്കാൻ പറ്റില്ല. ആയാസാ സകലോ ദുഃഖി നൈനം ജാനാതി കർശന അനേനൈവോപദേശേന ധന്യപ്രാപ്നോതി നിർവൃതി. മൂന്നാമത്തത്, സകലരും പ്രയത്നത്തിൽ ദുഃഖികളായി പോവുകയാണ്. എന്ത് ചെയ്താലും നമുക്ക് ദുഃഖം, പ്രയത്നം കൊണ്ട് ദുഃഖമേ ഉണ്ടാവുള്ളൂ. പ്രയത്നം കൊണ്ട് ഒരിക്കലും സുഖം ഉണ്ടാവില്ല. ഇനി അങ്ങനെ കരുതുന്നെങ്കിൽ പോലും നമ്മൾ കുറെ പ്രയത്നിച്ചിട്ട് എന്തോ ചെയ്യുകയല്ലേ, ക്ലേശം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ എന്തോ പറ്റും, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും അത്ര. എന്നിട്ട് ആരും ഇതൊട്ടും അറിയുന്നുമില്ല. ധന്യനായവൻ ഈ ഉപദേശം കൊണ്ട് തന്നെ കൃതകൃത്യനാകുന്നു. ഇങ്ങനെ സവിശേഷ ഉപദേശം കൊണ്ട് തന്നെ വേണമെങ്കിൽ കൃതകൃത്യനാവാം. എല്ലാ കർമ്മത്തിനും കാരണം കാമമാണെന്നറിയണം. ആഗ്രഹമുള്ളവർക്ക് ഒരിക്കലും ഒരു സുഖവും കാണില്ല. ഇതറിയാതെ ഏവരും കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ആത്മലാഭം ഒരിക്കലും കർമ്മഫലമല്ല, അത് സ്വതസിദ്ധമാണ്. ഇങ്ങനെ വിചാരം ചെയ്ത് കർമ്മങ്ങളിൽ നിന്ന് ഒന്നും ഇവിടെ കിട്ടാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കൊരു ശാന്തി സ്വസ്ഥതയൊക്കെ വരും. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ കർമ്മം മനുഷ്യർക്ക് ദുഃഖമാകുന്നത് ആലോചിച്ച് നോക്കിയാൽ മതി. നല്ല കർമ്മമായാലും ചീത്ത കർമ്മമായാലും അതിന്റെ ക്ലേശം തുല്യമാണ്, രണ്ടും ഒരുപോലെ തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെടണം. ഉദ്ദിഷ്ട ഫലം കിട്ടാതിരിക്കുക കൂടി ചെയ്താൽ പിന്നെ പറയേണ്ടതുമില്ല. കാരണം ചെയ്തു കഴിഞ്ഞു അവസാനം കർമ്മത്തിന് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ദുഃഖവും. അതുകൊണ്ട് ഉദ്ദിഷ്ട ഫലം കിട്ടിയാലും ദുഃഖത്തിന് കുറവുണ്ടെന്ന് വിചാരിക്കേണ്ട. ഇനി ഉദ്ദിഷ്ട ഫലം കിട്ടിയാലും അപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ ആ കർമ്മത്തിന് തൊടുത്തടുത്ത കർമ്മം കാണാം. നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് പറയുന്ന പോലെയാണ്, ടെൻത്തിൽ പഠിക്കുന്ന. ഇപ്പൊ ടെൻത് ഒന്നുമല്ല, അതിനു മുമ്പ് തന്നെ അമ്മമാര് പറയും, എട്ടാം ക്ലാസ്സിലാവുമ്പോഴേ പറയും. എട്ടാം ക്ലാസ് ഉണ്ടല്ലോ, എട്ടാം ക്ലാസ്സാണ് എല്ലാത്തിന്റെയും മെയിൻ ആയിട്ടുള്ള വർഷം. ആ വർഷത്തിൽ പഠിച്ചില്ലെങ്കിൽ പിന്നെ പത്തിലെത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ഇത് ഞാനിപ്പോ നോക്കിയിട്ട് പാവ എൽ കെ ജിയിലെ കുട്ടികളുടെ അടുത്ത് വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തുടക്കം അതിഗംഭീരമായിരിക്കണം, എങ്കിലേ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴ് പഠിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പത്താം ക്ലാസ്സിൽ പറയുന്നു, ഇനി നമ്മൾ പത്താം ക്ലാസ് കഴിക്കാൻ പറയുന്നു. പത്താം ക്ലാസ്സിൽ ഇരുത്തി പിള്ളേരെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, വെളുപ്പിനെയൊക്കെ ഇരുത്തി കഷ്ടപ്പെടുത്തി പാവങ്ങളെല്ലാം കഷ്ടപ്പെട്ടിട്ട് അവസാനം പത്താം ക്ലാസ് കഴിഞ്ഞ് ഉദ്ദിഷ്ട ഫലം കിട്ടി. കാരണം നല്ല മാർക്ക് കിട്ടി. നീ 100% കൂടുതൽ വാങ്ങിക്കാൻ പറ്റാത്തോളം അവൻ വാങ്ങിക്കാത്തതാണ്. അത്രയും വാങ്ങിച്ചെങ്കിലും അതിന്റെ പിറ്റേന്ന് മുതൽ അവനോട് പറയുന്നത്, പ്ലസ് ടു ആണ് ഏറ്റവും വലുത്, ഇനി പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എങ്ങനെയാണ്, അതിന്റെ കൂടെ നീ എൻട്രൻസിലൂടെ പഠിച്ചില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഈ ലോകത്ത് ഏറ്റവും മോശമായി പോകുന്ന നീ ആയിരിക്കും. ഇതുപോലെയുള്ള ചിന്ത കൊടുത്ത് ആ പ്ലസ് ടുവിന് ഉദ്ദിഷ്ട ഫലം സിദ്ധിച്ചോ എന്ന് ചോദിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധിച്ചെങ്കിൽ അവന്റെ കാര്യം പിന്നെയും കർമ്മത്തില് അവൻ അവതാളത്തിൽ വീണ്ടും അവനെ കൊണ്ടുപോയിട്ട് വീണ്ടും ഇതിൽ ചേർക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോ സാധാരണ കാണുന്ന ഒരു കാര്യം ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അവൻ അവന്റെ കാര്യം നോക്കിയാൽ ആദ്യം വന്നപ്പോൾ ഇതുപോലെ നമ്മളും പഠിച്ചു പഠിച്ചു ജോലി കിട്ടണം എന്ന് പറഞ്ഞു, ജോലി കിട്ടിയാൽ എല്ലാം ആയി എന്ന് പറഞ്ഞു, ജോലി കിട്ടിയപ്പോൾ കല്യാണം കഴിച്ചാലേ എല്ലാവും എന്ന് പറഞ്ഞു, കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞു പിറ്റേന്ന് പോലെ ആളുകൾ ചോദിച്ചു തുടങ്ങി മക്കളില്ലേന്ന്. അവസാനം മക്കളെയൊക്കെ ആയപ്പോഴേക്കും മക്കളുടെ കാര്യത്തിൽ എന്തായി എന്തായി ചോദിച്ചു. ഇത് എവിടം വരെ ഈ ചങ്ങനെ പോകുമെന്ന് മറക്കണ്ട. അതുകൊണ്ട് കർമ്മത്തിൽ ഇനി ആർക്കെങ്കിലും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കർമ്മത്തിൽ സുഖമല്ലേ എന്ന് ചോദിച്ചാൽ, അതിനുവേണ്ടി പറഞ്ഞതാണ് സുഖമൊന്നുമില്ല. അവനവൻ വിചാരം ചെയ്ത് നോക്കിയാൽ കർമ്മത്തിൽ ക്ലേശം മാത്രമേ ഉള്ളൂ, കർമ്മത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ. അത് ഉദ്ദിഷ്ട ഫലം നടന്നാലും ശരി തന്നെ, ഉദ്ദിഷ്ടമായ ഫലം കിട്ടിയില്ലെങ്കിലും ശരി തന്നെ. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മൾ വേറെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ പോലും ആരും കർമ്മത്തെ ഉപേക്ഷിക്കുന്നതായി കാണുന്നില്ല. എന്ന് രാവിലെ എണീക്കുന്നത് തന്നെ സത്യത്തിൽ ഓരോരോ മിഷനുമായിട്ടാണ്. നമ്മൾ അല്ലെങ്കിൽ ഇന്ന് എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരുടെ ആ ഒരു ഉണർന്ന് എണീക്കുന്നത് പോലെ. എന്തായാലും അത്ഭുതം എന്ന് പറയട്ടെ, അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഈ ദുഃഖത്തെ ഭരിക്കും.
കർമ്മത്തെ വരിച്ചിരിക്കുകയാണ്. കർമ്മ വരിഷ്ഠന്മാരാണ് ഇവിടെ കാണുന്നവരെല്ലാം എല്ലാരും. എന്ത് കർമ്മത്തെ ഉപേക്ഷിക്കണമെന്ന ഒരൊറ്റ ഉപദേശത്തെ മാത്രം സഫലമാക്കിയാൽ ഒരുപക്ഷെ നമുക്ക് നിർവ്വാണം കിട്ടും. കർമ്മത്തെ എങ്ങനെ ഉപേക്ഷിക്കാം? നമ്മള് എത്ര ഉപേക്ഷിച്ചാലും വിട്ടുപോകാത്ത ഒരു കർമ്മം നമുക്ക് പ്രാരബ്ധമുണ്ട്, അത് മറക്കണ്ട. അത് നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ വിട്ടുപോകില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? മനസ്സിൽ കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലാതിരുന്നാൽ മതി, അപ്പൊ ശരിയാവും. എന്നാൽ തന്നെ അവൻ ധന്യനും നിർവൃതനുമായി തീരും എന്നാണ് ആ മൂന്നാമത്തെ ശ്ലോകം പറഞ്ഞത്. അതായത് കർമ്മത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയണം. നമ്മളിപ്പോ അതിനൊരു ടെക്നിക്കാണ്. ഇപ്പൊ നമ്മളെല്ലാരും ഒരേപോലെ ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ പറയാന്നുള്ളതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഓരോരോ കുടുംബത്തില് സത്യത്തില് ബന്ധനസ്ഥരാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെയൊക്കെ. കാരണം എല്ലാവരും എല്ലാ റോളിലും തമ്മിൽ തമ്മിൽ ഓരോരോ കണക്ഷനുണ്ട്. ഇപ്പൊ അമ്മയാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഒരു എല്ലാവരുമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു ചരട് കാണും. അച്ഛനാണെങ്കിൽ അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബന്ധിക്കുന്ന ചരട് കാണും. മക്കളാണെങ്കിലും അങ്ങനെ തന്നെ. ഈ കേൾക്കുന്നവര് ഏത് റോളിലിരുന്നാലും ശരി തന്നെ നല്ലവണ്ണം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രാരബ്ധ കർമ്മമാണ് നിങ്ങളെ ഇപ്പൊ ഈ വേഷത്തിൽ ഈ നാടകത്തിൽ അഭിനയിക്കാൻ നിർത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ ഇനി എത്ര തട്ടിയാലും തൂത്തെറിഞ്ഞാലും നിങ്ങളുടെ കർമ്മം നിങ്ങളിൽ നിന്ന് പോവില്ല. അത് പോകാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണ്ട. കർമ്മത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന. കർമ്മത്തെ ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത് മനസ്സിൽ പുതുതായി വരുന്നതിനെയൊന്നും സ്വീകരിക്കരുത്. എന്തോ ചെയ്യണം ചെയ്യണം എന്ന് തോന്നുന്നതൊന്നും ചെയ്യരുത്. നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നൊന്നും ചെയ്യരുത്. സർവാരംഭ പരിത്യാഗിയായിട്ടിരിക്കണം. ഒന്നും ആരംഭിക്കുന്നതിന് മനസ്സിന് ഇടം കൊടുക്കരുത്. പകരം ചെയ്ത് തീർക്കേണ്ടവയെല്ലാം വരുമ്പോ വ്യക്തമായി കാണണം ഇതെനിക്ക് ചെയ്യാനുള്ളതാണ്. മക്കളെല്ലാം ജീവിച്ചിരിക്കുന്നു, അവരെയെല്ലാം അവര് അമ്മാന്ന് വിളിക്കുമ്പോഴും അച്ഛാന്ന് വിളിക്കുമ്പോഴും കേൾക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞിരിക്കും ചിലപ്പോൾ. പക്ഷെ അതിലൊന്നും പോയിട്ട് പിന്നെ ഒരു ആരംഭം ഉണ്ടാക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. വ്യക്തമായി കാണുമ്പോൾ അതൊക്കെ ചെയ്തോളുക. അല്ലാത്ത ഒരു കാര്യവും മനസ്സിൽ പുതുതായി ചിന്തിച്ചിട്ട് തുടങ്ങാതിരിക്കുക. അങ്ങനെ കുറെ നാൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് പതുക്കെ പതുക്കെ അടങ്ങിപ്പോവും. കാരണം മനസ്സിന് പ്രാരബ്ധ കർമ്മങ്ങൾക്ക് മനസ്സിന് വലിയ കാര്യമില്ല. മനസ്സ് വെറുതെ ഒരു വറുത്ത വിത്ത് പോലെ നിന്നു കൊടുക്കുകയുള്ളൂ. പക്ഷെ പുതുതായിട്ടൊരു കാര്യമാണ് ഇരുന്നെങ്കിൽ മനസ്സ് അങ്ങനെയും മുളകുത്തും, പുതുതായിട്ട് വരുന്ന പോലെ, എന്നിട്ട് വളരെ ഫ്രഷ് ആയിട്ട് വരും. അപ്പൊ അത് ചെയ്യരുത്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് മനസ്സിന് നമുക്ക് ഇപ്പോഴും വലിയ ഒരു എന്താ പറയാ എനർജിയൊക്കെ കാണും. കാരണം മനസ്സിന് പ്രത്യേകിച്ച് എനർജിക്ക് ആരോഗ്യം ചെയ്യിക്കാൻ പ്രത്യേകിച്ച് അത് ജഡം വലിയ ഒരു സ്ഥൂല ജഡമല്ലാത്തത് കൊണ്ട് അത് ചീത്തയായി പോവില്ല പെട്ടെന്ന്. പക്ഷെ ശരീരം ചീത്തയായി തുടങ്ങി. അതുകൊണ്ട് ശരീരം നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അറിയേണ്ടത്. മനസ്സിനെ പതുക്കെ പതുക്കെ അടക്കി അടക്കി കൊണ്ടുവരണം. അങ്ങനെ ഒരു ഉപശമനം സ്ഥിരിക്കണം എങ്കിൽ മാത്രമേ അഷ്ടാവക്ര ഗീത പ്രവർത്തിച്ചു തുടങ്ങുള്ളൂ. അല്ലാതെ പ്രാരബ്ധ ശരീരത്തിൽ അങ്ങേയറ്റം സഞ്ചിതവും ആഗാമിയും വളർത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികളുമായിട്ട് ഇരിക്കുന്നവര് ദയവ് ചെയ്ത് ഇത് ശ്രവണം ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. കാരണം അവർക്കത് വലിയ സംഘർഷവും കൂടെ ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അത് കേൾക്കാതിരുന്നാൽ നല്ലത്. കേൾക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രാരബ്ധ ശരീരത്തിനെ മാത്രം നോക്കുക, ബാക്കിയുള്ളതിനെയൊക്കെ വിട്ടുകളയുക, ഉള്ളത് പറ്റുന്ന പോലെ ചെയ്ത് കൈയെടുക്കുക. സത്യത്തിൽ തട്ടി മുട്ടി പോവുക അത്ര തന്നെ. ഒരുപാട് അതിനകത്തോട് ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ്. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.